കെ കരുണാകരനെ കൈക്കലാക്കാൻ ബിജെപി കരുണാകരനെ പുകഴ്ത്തിയുള്ള പ്രസ്താവനകൾ ബിജെപി നേതാക്കൾ തുടരുകയാണ് കെ കരുണാകരൻ കേരളത്തിന്റെ പൊതുസ്വത്താണെന്നായിരുന്നു കുമ്മനം രാജശേഖരന്റെ പ്രതികരണം തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായി പ്രവർത്തനങ്ങളിൽ ഇടപെടുമ്പോൾ നമുക്കൊപ്പം ബിജെപി നേതാവ് കുമ്മനം രാജശേഖരനാണുള്ളത്. പത്മജയുടെ വരവ് ഒരു വലിയ ഉണർവ് ബിജെപി ക്യാമ്പിന് സമ്മാനിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടല്ലോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം പ്ലസ്സാണ്. നിരവധി ആളുകൾ കൂട്ടത്തോടെ ഇപ്പോൾ ബിജെപിയിലേക്ക് ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അത് കേരളത്തിൽ മാത്രമല്ല, ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ ഇന്നലെ ഇന്നൊക്കെ ആയിട്ടൊക്കെ എത്രയോ നേതാക്കന്മാർ കോൺഗ്രസ് വിട്ടുപോരുന്നു, അതുപോലെ തന്നെ ഇന്ത്യ മുന്നണിയിൽ നിന്നും വിട്ടുപോരുന്നു. അത് ഭാരത രാഷ്ട്രീയത്തിൽ സംഭവിച്ചിരിക്കുന്ന വലിയൊരു കാര്യമായ പരിവർത്തനമാണ്. രാഷ്ട്രീയ രംഗത്ത് വലിയൊരു മാറ്റമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാരണം ദേശീയ ശക്തികൾക്ക് ഇനിക്ക് ഈ ഭാരതത്തിൽ വേരൂന്നാൻ കഴിയുള്ളൂ. ദേശവിരുദ്ധമായ നാടിന്റെ വിശാല താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി ചിന്തിക്കുന്നവർക്കോ പ്രവർത്തിക്കുന്നവർക്കോ ഇടം കൊടുക്കാൻ ഈ ഭാരതത്തിലെ ജനങ്ങൾ തയ്യാറല്ല എന്നുള്ള തിരിച്ചറിവാണ് വാസ്തവത്തിൽ ഇപ്പോൾ പല നേതാക്കന്മാരും മറ്റു പല പാർട്ടികളിൽ നിന്നും ബിജെപിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. പ്ലസ് മണ്ഡലങ്ങളപ്പോ കൂടും, പ്ലസ് മണ്ഡലങ്ങൾ കേരളത്തിൽ കൂടും. എ പ്ലസ് അതെ, കൂടും, എണ്ണം കൂടും. കാരണം ഇത് 20 മണ്ഡലങ്ങളിൽ ഇത് ബാധിക്കുന്ന കാര്യമാണ്. കാരണം വോട്ടർമാർ എന്ന് പറയുന്ന ജനങ്ങളാണ്, രാഷ്ട്രീയ നേതാക്കന്മാർ മാത്രമല്ലല്ലോ വോട്ട് ചെയ്യുന്നത്. പല രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും പലതും പറയും, പക്ഷെ ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു? കേരളത്തിലെ 67 വർഷക്കാലമായി കോൺഗ്രസും CPMഉം മാറി മാറി ഭരിച്ച് കേരളത്തെ മുടിച്ചു. കേരളത്തിൽ ഒരു വികസനം ഒരു രംഗത്തും ഉണ്ടായിട്ടില്ല. എല്ലായിടത്തും ഇപ്പോൾ യുവതലമുറ പോലും ഇപ്പോൾ എങ്ങനെയാണ് കഴിയുന്നത്? കോളേജ് ക്യാമ്പസുകൾ ഇപ്പോൾ എങ്ങനെയാണ്? എല്ലാം കുരുതിക്കളമായി. അവിടെയൊക്കെ സംഘർഷവും ഏറ്റുമുട്ടലും രക്ത ചോര ചിന്തുന്ന രാഷ്ട്രീയവുമാണ് അവിടെയെല്ലാം. ഇന്ന് ജനങ്ങൾക്ക് ഈ ഇവിടെ രക്ഷയില്ലാത്തതുകൊണ്ട് യുവാക്കൾ തന്നെ കേരളം വിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഒരു മാറ്റമാണ് ഉണ്ടാകേണ്ടത്. കേരളം, ഒരു സംതൃപ്ത കേരളം ഈ നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ ജീവിച്ചിരുന്ന കാലത്തോളം കോൺഗ്രസ്കാരനായിരുന്നു അദ്ദേഹം. മരിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അല്ലെങ്കിൽ അത് അതിന്റെ ആത്മാവിനെ ഏറ്റെടുക്കാൻ BJP ശ്രമിക്കുന്നു എന്നാണ് കെ മുരളീധരൻ പറയുന്നത്. പ്രത്യേകിച്ചും പത്മജ വന്ന ശേഷം കരുണാകരന്റെ ചിത്രങ്ങളും മറ്റുമൊക്കെ ഫ്ലക്സിൽ BJP ഉപയോഗിക്കുന്നത് ഒരു ധാർമ്മികതയാണോ? അല്ല, കേരളത്തിൽ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു പകയുടെയോ വിദ്വേഷത്തിന്റെയോ വെറുപ്പിന്റെയോ ഒന്നും ആയിരിക്കരുത്. സൃഷ്ടിപരവും സർഗാത്മവുമാകണം. എന്തുകൊണ്ടാണ് ഭാരതരത്ന കൊടുക്കുന്ന സന്ദർഭത്തിൽ ചരൺ സിംഗിന് കൊടുത്തിട്ടുണ്ട്, അതുപോലെ മറ്റ് പല രാഷ്ട്രീയ പാർട്ടികളിലും വിശ്വസിക്കുന്ന ഉന്നതരായ നല്ല ആളുകൾ, അവർ നന്മ, അവർക്ക് പ്രവർത്തിച്ച അവരുടെ വ്യക്തിത്വത്തെ ആർക്കും ചോദ്യം ചെയ്യാനാവില്ല. അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും, അവരുടെ ശത്രുതയൊന്നുമില്ല. പല നിലപാടുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വ്യത്യസ്തമായ നിലപാടുകളുണ്ടായിരിക്കാം, പക്ഷേ അതുകൊണ്ട് ഒരാളിനെ ശത്രുവായി പ്രഖ്യാപിക്കേണ്ട കാര്യമില്ല. നന്മ ചെയ്ത കേരളത്തിൻ്റെ ഒരു മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രി ഏത് രാഷ്ട്രീയക്കാരനാണ്? അദ്ദേഹം ദീർഘകാലം മുഖ്യമന്ത്രിയായിരുന്നയാളാണ്. ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തോടുള്ള ബഹുമാനം ഒരു നാട്ടിലെ ജനങ്ങൾ പ്രകടിപ്പിക്കുന്നത് എന്താർത്ഥം? ഭാരതീയ ജനതാ പാർട്ടി ഒരു ഭാവാത്മക രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുകയാണ്. അല്ലാതെ എന്നും എന്നും എല്ലാവരോടും വെറുപ്പും പകയും മത്സരവും അല്ല, ഇൻക്ലൂസീവാണ്. എല്ലാവരും ഉൾക്കൊള്ളാൻ ഉള്ള ശേഷിയും കഴിവും മനോഭാവമുള്ള പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. കെ കരുണാകരനെ ഇനിയും ഉൾക്കൊള്ളും അല്ലെങ്കിൽ അദ്ദേഹത്തെ ഉൾക്കൊള്ളുമല്ലോ. കാരണം എന്ന് വെച്ചാൽ നന്മ ചെയ്തിട്ടുള്ള എത്രയോ ആളുകളെ ഉൾക്കൊള്ളുന്നുണ്ട്. എല്ലാ രാഷ്ട്രീയ വിവിധ രാഷ്ട്രീയ പാർട്ടികളുണ്ടെന്ന് കരുതി അവരാരെ ശത്രുക്കളായിട്ട് പ്രഖ്യാപിക്കാറില്ല. അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കും, അതുകൊണ്ട് ശത്രു ആകണമെന്നില്ലല്ലോ. അവരെ എന്നും എന്നും മാറ്റി നിർത്തലല്ലോ. എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ, നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ, കഴിവുണ്ടെങ്കിൽ, വ്യക്തിത്വം ഉണ്ടെങ്കിൽ അവരെയൊക്കെ അംഗീകരിക്കുന്നതിൻ്റെ തെറ്റെന്താ? അപ്പോൾ അവരുടെ പിന്തുടർച്ച അവകാശപ്പെടാൻ മുരളിക്ക് മാത്രമല്ല യോഗ്യത അല്ലേ, നിങ്ങളുടെ നേതാവായ പത്മജിക്കും ഉണ്ട്. ഉണ്ടല്ലോ. കാരണം എന്താ, പത്മജിക്ക് എന്താ കുറവ്? മുരളിയേക്കാൾ സംശുദ്ധമായ രാഷ്ട്രീയത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ടേക്ക് പോയ വ്യക്തിത്വമുള്ളയാളാണ് മുരളിക്ക്. എന്ത് വ്യക്തിത്വമുള്ളത് രാഷ്ട്രീയത്തിൽ? എന്നും കൂടെ നിന്നവരെ ചതിക്കുകയും അവമതിപ്പുണ്ടാക്കുകയും കൂറുമാറുകയും കാലുവാരുകയും ഒക്കെ ചെയ്ത ചരിത്രമല്ലാതെ വേറെ എന്താ ഉള്ളത്? കരുണാകരനൊപ്പം ഉണ്ടാവും നിങ്ങളുടെ ഉടനെയും? തീർച്ചയായിട്ടും ഉണ്ടല്ലോ, എന്താ സംശയം? എന്തായാലും കരുണാകരനെ ഉപയോഗിക്കും, കാരണം അദ്ദേഹം ഒരു മുഖ്യമന്ത്രിയാണ്, കേരളത്തിന് ഒരുപാട് സംഭാവനകൾ നൽകിയ ഒരു വ്യക്തിയാണ്. രാഷ്ട്രീയത്തിനപ്പുറം വ്യക്തികളെ ബഹുമാനിക്കുന്ന പാർട്ടിയാണ് BJP എന്നും അദ്ദേഹം പറയുന്നു. ജീവിച്ചിരുന്നെങ്കിൽ കരുണാകരൻ BJP ചേർന്നേനെ എന്ന് MT രമേശ് പറഞ്ഞു. കരുണാകരനെ ഇനി ഉപയോഗിക്കുമെന്നും കരുണാകരന്റെ പിന്തുടർച്ച കെ മുരളീധരന് മാത്രം അവകാശപ്പെട്ടതല്ലെന്നും MT രമേശ് പ്രതികരിച്ചു.
കെ കരുണാകരൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അദ്ദേഹമേ ബിജെപിയിൽ ചേരുമായിരുന്നു. കാരണം രാജ്യത്തിലെ കോൺഗ്രസ് നേതൃത്വം കെ കരുണാകരനോട് കാണിച്ചിട്ടുള്ള രീതി നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസിന്റെ കിങ് മേക്കറായിട്ട് അറിയപ്പെട്ടിരുന്ന കെ കരുണാകരൻ അവസാന കാലത്ത് കോൺഗ്രസിനകത്ത് ഒറ്റപ്പെട്ടു പോയത് നാം എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. അദ്ദേഹം വളർത്തി വലുതാക്കിയിട്ടുള്ള നേതാക്കന്മാർ അവർ അദ്ദേഹത്തോട് കാണിച്ചിട്ടുള്ള ചതി കേരളം കണ്ടിട്ടുള്ളതാണ്. ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ നന്ദികേട് അതിനിരയായിട്ടുള്ള വ്യക്തി ശ്രീ കെ കരുണാകരനാണ്. അതുകൊണ്ട് അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ പത്മജാ വേണുഗോപാലിന്റെ കൂടെ ബി ജെ പിയിലേക്ക് അദ്ദേഹവും വരുമായിരുന്നു. കെ കരുണാകരന്റെ പൈതൃകവും പിതൃത്വവും ഒക്കെ മുരളീധരനും പത്മജയ്ക്കും എല്ലാം ഒരുപോലെയാണ്. സ്വാഭാവികമായിട്ടും പത്മജാ വേണുഗോപാലൻ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് വരുമ്പോൾ കരുണാകരന്റെ പൈതൃകത്തിന്റെ ഒരു ഭാഗം ബി ജെ പിയിലേക്ക് കൂടി വരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ആ ചിത്രങ്ങളൊക്കെ ഉപയോഗിക്കും പത്മജയുള്ള സ്ഥലങ്ങളിൽ. അല്ല, പത്മജാ വേണുഗോപാൽ ആ ചിത്രം ഉപയോഗിച്ചാൽ നമുക്ക് അവരെ കുറ്റപ്പെടുത്താൻ സാധിക്കില്ലല്ലോ. കാരണം പത്മജാ വേണുഗോപാലിന്റെ പിതാവാണ്, പിതാവ് ഒരാൾക്ക് മാത്രം അവകാശപ്പെട്ടിട്ടുള്ളതല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും പത്മജാ വേണുഗോപാൽ അവർ പോകുന്നിടത്തെല്ലാം അവരുടെ അച്ഛന്റെ പിതാവിന്റെ പേര് പറയും, പിതാവ് കേരളത്തിൽ നൽകിയിട്ടുള്ള സംഭാവനകൾ പറയും. അതിപ്പോ ആർക്കും അവരെ തടയാനൊന്നും സാധിക്കില്ലല്ലോ, സ്വാഭാവികമാണ്. എം എസ് അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, കഴിഞ്ഞ ദിവസമാണ് ഫ്ലക്സ് വെച്ചതിലൂടെ കെ കരുണാകരനെ കൂടി ബി ജെ പി ഏറ്റെടുക്കുന്നത് കണ്ടത്. പത്മശ്രീയിലൂടെ കെ കരുണാകരനും ഇന്ന് ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ബി ജെ പി ആയേനെ എന്നൊക്കെ ബി ജെ പി നേതാക്കൾ പറയുന്നുണ്ടെങ്കിലും ഇപ്പോഴും അതിനുള്ള ഫൈറ്റിന്റെ തുടക്കം ആയിരിക്കുകയാണ്. ബി ജെ പി നേതാക്കൾ ഇന്ന് രാവിലെ രണ്ടുപേരും അനീഷിനോട് പറഞ്ഞത് കെ കരുണാകരൻ ബി ജെ പിയുടേതാണെന്നാണ്. പക്ഷേ അത് സമ്മതിക്കില്ല എന്ന് കെ മുരളീധരൻ മറുപക്ഷത്തിരുന്ന് പറയുന്നുമുണ്ട്. ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ കെ കരുണാകരനെ രാഷ്ട്രീയമാക്കുന്നത് രാഷ്ട്രീയായുധമാക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതിന്റെ ഏകദേശ ചിത്രം പൂർണ്ണമായി തെളിഞ്ഞു വന്നിട്ടുണ്ട്. ആ ചിത്രം അനുസരിച്ച് എങ്ങനെയൊക്കെ ആയിരിക്കും ഇതിനെ ബി ജെ പി ഉപയോഗിക്കാൻ പോകുന്നത്, ഏതു തരത്തിലായിരിക്കും കോൺഗ്രസ് ഇതിനെ പ്രതിരോധിക്കുന്നത്? ഈ പത്മജ വേണുഗോപാലിന്റെ ഈ ബി ജെ പി പ്രവേശനം കോൺഗ്രസ് ഭയപ്പെട്ട ഏറ്റവും വലിയ ഘടകങ്ങളിലൊന്ന് ഈ കരുണാകരന്റെ ഒരു സാന്നിധ്യം ആ ഒരു ബി ജെ പി പ്രചാരണങ്ങളിൽ ഉപയോഗിക്കുക എന്നത് തന്നെയായിരുന്നു. എന്തായാലും ആ അവർ ആശങ്കപ്പെട്ട കാര്യങ്ങൾ ആദ്യ ദിനം മുതൽ തന്നെ വന്നു തുടങ്ങിയിരിക്കുന്നു എന്നതാണ് നമുക്ക് ഈ കാര്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇന്നലെ നിലമ്പൂരിൽ സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വലിച്ചു കയറി കളഞ്ഞെങ്കിൽ പോലും അതിൻ്റെ ഒരു തുടർചലനങ്ങൾ ഇനി പത്മജ വേണുഗോപാൽ പങ്കെടുക്കുന്ന എല്ലാ യോഗങ്ങളിലും ഈ കെ കരുണാകരൻ്റെ കൂടി ചിത്രം ഉൾപ്പെടുത്തിയുള്ള ചിത്രങ്ങളാവും സ്ഥാപിക്കുക എന്ന് ബി ജെ പി നേതാക്കൾ പറയുന്നു. കാരണം കെ മുരളീധരന് മാത്രമല്ല ആ കെ കരുണാകരൻ്റെ പൈതൃകം അവകാശപ്പെടാൻ കഴിയുക, അത് പത്മജ വേണുഗോപാലിനും അവകാശപ്പെട്ടതാണ്. പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോകുമ്പോൾ കരുണാകരൻ്റെ ഒരു അംശം ബി ജെ പിയിലേക്കും പോയിരിക്കുന്നു എന്നാണ് ഈ എം ടി രമേശും കുമ്മനവും പറയുന്നത്. ഒരുപക്ഷെ കരുണാകരൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇപ്പോൾ ബി ജെ പിയിൽ ചേർന്ന് പ്രവർത്തിച്ചേനെന്നും അദ്ദേഹം പറയുന്നു. കാരണം കോൺഗ്രസ് നേതാക്കൾ അദ്ദേഹം വളർത്തി വലുതാക്കിയ കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് അദ്ദേഹത്തെ പിന്നിൽ നിന്നും കുത്തിയതും ഒരുപാട് വേദനകൾ നൽകുകയും ചെയ്തു. അതുകൊണ്ട് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു നയമാണ് ബി ജെ പിക്കുള്ളത്. സർദാർ വല്ലഭായ് പട്ടേലിനെ ഉൾക്കൊണ്ടതുപോലെ, ചരൺ സിംഗിനെ ഉൾക്കൊണ്ടതുപോലെയൊക്കെയുള്ള ഒരു വിശാലമായ അടിസ്ഥാനത്തിൽ രാജ്യത്തിന് നന്മ ചെയ്താൽ, ലോകത്തിന് നന്മ ചെയ്ത ആൾ ഒരു മുൻ മുഖ്യമന്ത്രി എന്ന രീതിയിൽ കരുണാകരനെ ഉൾക്കൊള്ളാൻ തങ്ങൾ തയ്യാറാണ് എന്ന് തന്നെയാണ് അവർ പറയുന്നത്. പക്ഷേ കോൺഗ്രസ് ഭയന്നതും കെ മുരളീധരൻ ഏറ്റവും അധികം എതിർത്തതും ഈ കാര്യം തന്നെയാണ്. കാരണം കരുണാകരൻ ഒരു തരത്തിലും ആ സംഘിപ്പട്ടം ചാർത്താൻ താൻ അനുവദിക്കില്ല എന്ന് തന്നെയാണ് കെ മുരളീധരൻ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് തന്നെയാണ്. ഇവിടെ മറ്റൊരു കാര്യം, ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പോലും, ഇല്ലെങ്കിൽ മുരളീധരൻ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പോലും, എത്രത്തോളം അത് യാഥാർത്ഥ്യമാക്കാൻ സാധിക്കും? കാരണം രാഷ്ട്രീയം നോക്കുകയാണെങ്കിൽ ഇവർ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. കോൺഗ്രസ് എത്രത്തോളം കരുണാകരനെ തള്ളി പറഞ്ഞു, ഇല്ലെങ്കിൽ എന്തൊക്കെയാണ് അദ്ദേഹം പാർട്ടിക്കുള്ളിൽ നിന്ന് നേരിടേണ്ടി വന്നത്? അതിനൊപ്പം തന്നെ അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ ബി ജെ പി ആയിരുന്നു. അപ്പം അദ്ദേഹത്തിന് അന്നുണ്ടായിരുന്ന ആർ എസ് എസുമായുള്ള ബന്ധത്തെക്കുറിച്ച് അറിയാം. അദ്ദേഹത്തിന് എത്രത്തോളം അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയുക, ഹിന്ദു രീതിയിൽ അതിനെ നോക്കുകയാണെങ്കിൽ എന്തായിരുന്നു അദ്ദേഹം മുന്നോട്ട് വെച്ച പൊളിറ്റിക്സ്, ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രീതി എന്നൊക്കെയുള്ളതിനെ കുറിച്ച് കൃത്യമായ ധാരണയുമുണ്ട്. അപ്പം ഇങ്ങനെ പറയുമ്പോൾ ഏത് തരത്തിൽ കോൺഗ്രസിന് അതിനെതിരെ, ഇപ്പം കെ മുരളീധരൻ അല്ലാതെ അതിനപ്പുറത്തേക്കൊരു കോൺഗ്രസ് നേതാവിന് അതിനെങ്ങനെ പ്രതിരോധിക്കാൻ സാധിക്കും, എന്ത് പറഞ്ഞു നിൽക്കാൻ സാധിക്കും? ആ
അതിശയത്തിന് വലിയ ചോദ്യം തന്നെയാണ്. കാരണം ഈ കോൺഗ്രസ് നെഹ്റു കുടുംബത്തിനപ്പുറം മറ്റ് നേതാക്കളെ ആരും കോൺഗ്രസ് ഒരു കാലത്തും ഉയർത്തി കാട്ടിയിട്ടില്ല എന്ന വിമർശനമാണ് ആ കാലങ്ങളായി ബി ജെ പി മുന്നോട്ട് കൊണ്ടുവരുന്നിരുന്നത്. നെഹ്റു കുടുംബത്തിനപ്പുറമുള്ള നേതാക്കളെ ഉയർത്തിക്കൊണ്ടുവരുന്നതും അവർക്ക് ഈ മരണാനന്തര പുരസ്കാരങ്ങൾ നൽകുന്നതും വല്ലഭായ് പട്ടേലിൻ്റെ വലിയ പ്രതിമ സ്ഥാപിക്കുന്നതുമൊക്കെ നമ്മൾ കണ്ടു. അത്തരത്തിൽ ഈ കോൺഗ്രസ് എന്തുകൊണ്ട് കോൺഗ്രസിലെ നെഹ്റു ഇതര കുടുംബത്തിലെ ആളുകളെ ഉയർത്തിക്കൊണ്ടുവന്നില്ല എന്ന ചോദ്യം പലപ്പോഴായി ഉയർത്തിക്കൊണ്ടുവരുന്നു. അത്തരത്തിൽ കേരളത്തിൽ പിടിവള്ളിയായി അല്ലെങ്കിൽ പിടിച്ചു കയറാൻ ഒരു കച്ചിത്തുരുമ്പാണ് ഇപ്പോൾ ബി ജെ പിക്ക് കിട്ടിയിരിക്കുന്നത്. കാരണം ഈ കരുണാകരനായി ഇനി എന്തൊക്കെ കാര്യങ്ങൾ പ്രഖ്യാപിക്കും, അല്ലെങ്കിൽ കരുണാകരന് സ്മാരകമുണ്ടാകുമോ, അല്ലെങ്കിൽ കരുണാകരന്റെ പേരിൽ എന്തെങ്കിലും സ്ഥാപനങ്ങൾ വരുമോ എന്നൊന്നും നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. പക്ഷേ ബി ജെ പി ഈ കോൺഗ്രസിലെ ആശയക്കുഴപ്പം വലുതാക്കാൻ അത്തരം പല മാർഗങ്ങളും സ്വീകരിക്കുമെന്നാണ് നമുക്കിപ്പോൾ ഈ നേതാക്കളുടെ പ്രതികരണങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം പത്മജ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോകാൻ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളിൽ ഒന്ന് ഈ കെ കരുണാകരൻ്റെ ആ സ്മാരക നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നേരത്തെ ഒരു തവണ താൻ പാർട്ടി പ്രവർത്തനം അവസാനിപ്പിക്കാൻ ഒരുക്കിയപ്പോൾ സ്മാരകം നിർമ്മിക്കാമെന്ന് വാക്കു പറഞ്ഞ് പ്രലോഭിപ്പിച്ചാണ് വീണ്ടും പാർട്ടിയിലേക്ക് ചേർത്ത് നിർത്തിയെന്ന് പറയുന്നു. നേരത്തെ കെ മുരളീധരൻ തന്നെ ഈ സ്മാരക നിർമ്മാണം ഇങ്ങും എത്തുന്നില്ല, ഈ കാര്യത്തിൽ കരുണാകരനോട് കോൺഗ്രസ് നീതി കാട്ടുന്നില്ല എന്ന് പറഞ്ഞ് വടകരയിൽ മത്സരിക്കില്ല എന്ന് പോലും പിടിവാശി പിടിച്ചതും നമ്മൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കണ്ടിരുന്നു. അതുകൊണ്ട് കെ കരുണാകരനെ കോൺഗ്രസ് അവഗണിക്കുന്നു എന്ന പ്രചാരണം പ്രചണ്ഡമായി ഈ തെരഞ്ഞെടുപ്പിൽ അഴിച്ചുവിടാനാവും. പത്മജ വഴി ബി ജെ പി ശ്രമിക്കുകയും ഒപ്പം കരുണാകരൻ്റെ ഒരു ഭാഗത്തെ സ്വന്തമാക്കി കേരളത്തിലെ മുന്നോട്ടുള്ള പ്രചാരണത്തിൽ ഒരു മുൻതൂക്കം ലഭിക്കാൻ, അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കാനുള്ള ശ്രമം ബി ജെ പി കൃത്യമായി നടത്തും. നേതാക്കളുടെ വാക്കുകൾ, എല്ലാ നേതാക്കളും ഒരേ ശബ്ദത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ഒരേ തരത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. അത് നാളുകളിൽ ബി ജെ പിയുടെ പ്രചാരണ പരിപാടികൾ കരുണാകരനെ എങ്ങനെ ഉപയോഗിക്കും എന്നതിൻ്റെ കൃത്യമായ ഒരു സൂചകം തന്നെയാണ്. ശരി, അന്വേഷണം തുടരാം. രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീകുമാർ കൂടി ചേരുന്നുണ്ട്. ശ്രീകുമാർ, ഇവിടെ ലീഡറുടെ മകൾ എന്ന ആനുകൂല്യം മാത്രമാണ് പാർട്ടിയിൽ പത്മജയ്ക്ക് ഉണ്ടായിരുന്നത്. അവർക്ക് ലോക്സഭയിലും നിയമസഭയിലും ജനവിധി തേടാൻ അവസരം കിട്ടിയത്, കെ ടി ഡി സിയുടെ ചെയർമാനായത്, അങ്ങനെ കേരള രാഷ്ട്രീയത്തിലെ ഏത് തരത്തിൽ എന്തൊക്കെ അവർക്ക് നൽകിയോ അതെല്ലാം ലീഡറിന്റെ കെ കരുണാകരന്റെ ഭാഗമായി, അല്ലെങ്കിൽ മകളായതുകൊണ്ട് മാത്രമാണ്. അപ്പം ബി ജെ പിയുടെ ലക്ഷ്യം വ്യക്തമായിരുന്നു, പത്മജയെ കൊണ്ടുവരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊപ്പം ഈ പറയുന്ന ലെഗസി കൂടി എടുക്കുക എന്നുള്ളതാണ്. വെറുതെ ബി ജെ പി അവിടെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോഴുള്ള ഈ അവകാശ പോരാട്ടത്തിൽ കോൺഗ്രസിന് എങ്ങനെ പിടിച്ചു നിൽക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്? അത് കേരളത്തിലെ ബി ജെ പിക്ക് സ്വന്തമായി അവകാശപ്പെടാൻ നല്ലൊരു നേതാവില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണത്. കാരണം ഇന്ത്യൻ ദേശീയ തലത്തിലാണെങ്കിൽ അവര് സർദാർ വല്ലഭായ് പട്ടേലിനെയും അതുപോലെ തന്നെയുള്ള കോൺഗ്രസ് നേതാക്കളെയും ഒക്കെ കടം കൊണ്ട് നമ്മൾ കണ്ടതാണ്. കേരളത്തിൽ ഇത്രയും കാലം കെ കരുണാകരനെ അവർ കൽപ്പിക്കാത്ത ഒരു മഹത്വം എന്തുകൊണ്ട് പത്മജ ചേർന്നപ്പോൾ കൊടുത്തു എന്ന് അവരുടെ പ്രവർത്തകരും ചിന്തിക്കും, ജനങ്ങളും ചിന്തിക്കും. അപ്പോൾ ഇവിടെ അവർക്ക് ഇവിടെ സാധാരണക്കാരെന്താണ് കരുതേണ്ടത്? ബി ജെ പിക്ക് യാതൊരു നിലപാടുമില്ല, ഒരു നയവുമില്ല. അന്നന്ന് കാണുന്നവരെ ദൈവം എന്ന് വിളിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ, ആ പേരല്ല വിളിക്കാൻ ഞാനിപ്പോ അങ്ങനെ തിരുത്തി പറഞ്ഞേ ഉള്ളൂ. അപ്പൊ അത്തരം ഒരു സ്വഭാവമുള്ള ഒരു പാർട്ടിയായിട്ട് ബി ജെ പി മാറുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? അവർക്ക് രാഷ്ട്രീയമായ കാഴ്ചപ്പാടോ രാഷ്ട്രീയമായ നയമോ ഇല്ല. ഏതെങ്കിലും നേതാക്കൾ ഒരു ഉയർന്ന ഘട്ടത്തിൽ ആ നേതാക്കളുടെ പാർട്ടിയെ പോരുത്തുക. രണ്ടാഴ്ച മുമ്പ് പി സി ജോർജിനെ പോരുത്തി, ഇല്ലേ? പി സി ജോർജിനെ രണ്ടാഴ്ച മുമ്പ് ജനപക്ഷത്തിലേ പോരുത്തി, ഇപ്പോൾ ഇതാ കോൺഗ്രസിന്റെ കെ കരുണാകരനെ പോരുത്തുന്നു. അപ്പൊ അവരാലോചിക്കേണ്ടത് കെ കരുണാകരൻ എന്ന വ്യക്തി ആർ എസ് എസിനെയും ബി ജെ പി ജനസംഘത്തെയും ഒരുപോലെ എതിർത്ത് കേരളത്തിലെ കോൺഗ്രസിനെ വളർത്തിയ ഒരാളാണ്. നക്സൽ പ്രസ്ഥാനത്തെ പോലെ ആർ എസ് എസിനെയും കണ്ട ഒരാളാണ്. ഇത് കെ കരുണാകരനെതിരെയായിരുന്നു പഴയ ജനസംഘക്കാരുടെ ആരോപണം മുഴുവൻ. അതായത് അദ്ദേഹം ഈ ബി ജെ പിയുടെ ജനസംഘത്തിന്റെയൊക്കെ വോട്ട് കോൺഗ്രസ് വാങ്ങിക്കുന്നു എന്നൊക്കെ സി പി എം ആക്ഷേപം ഉന്നയിച്ചപ്പോൾ കരുണാകരനെതിരെ രൂക്ഷമായി പ്രതികരിച്ചവരാണ് ബി ജെ പി ബി ജെ പിയുടെ പഴയ നേതാക്കൾ. അപ്പൊ ഇപ്പോഴത്തെ തലമുറ പത്മജ വേണുഗോപാൽ എന്ന ഒരു കോൺഗ്രസിന്റെ വ്യക്തി അങ്ങോട്ട് പോകുമ്പോൾ കെ കരുണാകരനാണ് നല്ല മുഖ്യമന്ത്രി എന്ന് പറയണമെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അവർ ഇത്രയും കാലം പറഞ്ഞ അവരുടെ പഴയ നേതാക്കളുടെ പാരമ്പര്യത്തെ മുഴുവൻ തള്ളിപ്പറയുകയാണ്. ഇത്തരമൊരു തള്ളിപ്പറയലിലേക്ക് ബി ജെ പിയെ പ്രേരിപ്പിക്കുന്നത് ആ പാർട്ടിക്ക് നയമില്ല, നിലപാടില്ല, കാഴ്ചപ്പാടില്ല എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ അപ്പോൾ അവരുടെ അജണ്ട കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്തെ നല്ല പ്രവർത്തനങ്ങളാകുമോ? അങ്ങനെയാണെങ്കിൽ 1920 മുതൽ 77 വരെ കേരളം ഭരിച്ച സി എച്ച് ധരന്റെ നേതൃത്വത്തിലുള്ള മുന്നണി സർക്കാരിനെ ഒരു പുകഴ്ത്തേണ്ടി വരും. അതൊരു സി പി ഐ ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ സി പി ഐയുടെ സി പി ഐ മന്ത്രിമാർ അക്കാലത്തെ പ്രമുഖരാണെന്ന മിടുക്കന്മാരായിരുന്നു എന്ന് അവർക്ക് പറയേണ്ടി വരും. അപ്പൊ ഞാൻ പറയുന്നത് ബി ജെ പി എന്ന് പറയുന്ന പ്രസ്ഥാനം ദേശീയ തലത്തിൽ അവരൊരു ശക്തിയാണ്, കേരളത്തിൽ ശക്തിയല്ല. പക്ഷെ അവർക്ക് ഒരു നേതാവില്ല. കരുണാകരനെ ഇപ്പോൾ പുകഴ്ത്തേണ്ട ഒരു കരുണാകരനെ എടുക്കുമ്പോൾ നമുക്ക്
ഇപ്പൊ തൃശൂരിലേക്ക് മാത്രം വരാം. കേരളത്തിൽ ബി ജെ പി പ്രതീക്ഷ വെക്കുന്ന എ ക്ലാസ് മണ്ഡലമാണ്. അതായത് സാക്ഷാൽ നരേന്ദ്രമോദി തന്നെ വന്നിട്ട് അവിടെ സുരേഷ് ഗോപിക്ക് വേണ്ടി ക്യാമ്പയിൻ നടത്തുന്ന, അല്ലെങ്കിൽ നേരിട്ടിറങ്ങി വോട്ട് ചോദിക്കുന്ന ഒരു മണ്ഡലത്തിൽ. അപ്പൊ ഈ തൃശൂർ പിടിക്കാനിറങ്ങുന്ന ബി ജെ പിക്കെതിരെ കരുണാകരന്റെ ഈ പറയുന്ന ലെഗസി അവിടെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവരുദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ നീക്കാൻ വളരെ സഹായകരമാകുന്ന ഒരു കാര്യമല്ലേ? ശ്രീമതി സന്യ, ഒരു കാര്യം ആലോചിച്ച് നോക്കൂ. അതായത് കേരളത്തിലെ ബി ജെ പിയുടെ തൃശ്ശൂരിലത്തെ ഒരു സ്ഥാനാർത്ഥിയാണ് സുരേഷ് ഗോപി. ആ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാനായിട്ട് കോൺഗ്രസിലെ ഒരു നേതാവിനെ കടം കൊണ്ട് അദ്ദേഹത്തിന്റെ പാരമ്പര്യമേണോ? ഇവര് പറയുന്ന മോദിയുടെ ഗ്യാരണ്ടി അല്ലേ? അപ്പൊ മോദിയുടെ ഗ്യാരണ്ടിയെക്കാട്ടിലും വലുതാണോ കോൺഗ്രസിന്റെ കരുണാകരൻ? അങ്ങനെയാണെ പറയട്ടെ, ഞങ്ങളുടെ മോദിയുടെ ഗ്യാരണ്ടി അല്ല തൃശ്ശൂരിൽ ഞങ്ങൾ കെ കരുണാകരന്റെ ലെഗസിയാണ് ഞങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത്. ഞങ്ങൾ മുരളി മന്ദിരത്തിൽ പോയി ആ ബലികുടീരത്തിൽ സാഷ്ടാംഗം നമസ്കരിച്ച് എല്ലാ പാപങ്ങളും അവിടെ ഇറക്കി വെച്ച് ഞങ്ങൾ നിരുപാധികം മാപ്പ് ചോദിക്കും എന്നവർ കരുതുവോ? ആ ഒരവസ്ഥയിലേക്ക് അവരെത്തുവോ? അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദേശീയ തലത്തിലുള്ള കാഴ്ചപ്പാടും നിലപാടും പറയാനൊക്കെ ധൈര്യമില്ലാതായോ? ഒരു ഒരു എം പി സ്ഥാനം തൃശ്ശൂരിലെത്തി അവർ പറയുന്നത് തൃശ്ശൂരിൽ അവർക്ക് സ്വാധീനം ഉണ്ടെന്ന് ആയിക്കോട്ടെ, അവരൊരു ഏത് പാർട്ടിക്ക് അവകാശപ്പെടാം, ജയിക്കുന്ന വോട്ട് വോട്ടെടുപ്പ് കഴിയുന്നവർ അവകാശപ്പെടാം. അങ്ങനെ അവകാശപ്പെടുന്നവർ ഇവിടെ കോൺഗ്രസിന്റെ നേതാവാണ് കെ കരുണാകരൻ, കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയാണ്. കേരളത്തിലെ കോൺഗ്രസിന്റെ കരുണാകരനെ തോൽപ്പിക്കാൻ വേണ്ടി നടന്ന ഒരു പാർട്ടിയുടെ പിന്തുടർച്ചക്കാരാണ് ഇന്നത്തെ ബി ജെ പിക്കാര്. ആ ബി ജെ പിക്കാർ പറയാണ്, ഇവിടെ കേരളത്തിൽ ഞങ്ങളുടെ കെ ജി മാരാരല്ല, ഞങ്ങളുടെ ഒ രാജഗോപാലല്ല, ഞങ്ങളുടെ പി പരമേശ്വരജി അല്ല, ഞങ്ങൾ ഇതാ കരുണാകരനിലേക്കാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. അങ്ങനെയാണ് അവർ പറയട്ടെ. ആ പാർട്ടിയുടെ പ്രവർത്തകരുണ്ട്, അവർ തിരിച്ചു വോട്ട് ചെയ്യും. ഇവർക്കത് പ്രസ്താവന നടത്തി തിരിച്ച് പോകാം. എം ടി രമേശനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബി ജെ പി നേതാവിനോ പ്രസംഗിക്കാനോ പ്രസ്താവന നടത്താനോ പറ്റും, പക്ഷെ ഇതാര് വിശ്വസിക്കും? പത്മജ അങ്ങോട്ട് ചെന്നത് കൊണ്ട് കരുണാകരൻ മറ്റേ കേരളത്തിന്റെ ഏറ്റവും മികച്ച മുഖ്യമന്ത്രിയും കേരളത്തിലെ ഏറ്റവും വലിയ നേതാവും ആദരിക്കപ്പെടേണ്ട നേതാവും ഒക്കെയാണെന്നവർ പറഞ്ഞാൽ കോൺഗ്രസ്സുകൾക്ക് ഇഷ്ടമാണ്. കാരണം ഇത്രയും കാലം പറഞ്ഞതിന്റെ ഒരു പശ്ചാത്താപം, അത് നല്ല കാര്യമാണ്. അത് കോൺഗ്രസിനോട് ഗുണം ചെയ്യും, തൃശ്ശൂർ ഗുണം ചെയ്യും. തൃശ്ശൂരിൽ മത്സരിക്കുന്ന ആരാണ്? അദ്ദേഹത്തിന്റെ മകനല്ലേ കെ മുരളീധരനല്ലേ? അപ്പൊ നാളെ ഇവർ കെ മുരളീധരനെ പുകഴ്ത്തും. കാരണം പത്മജയെ പുകഴ്ത്തിയല്ലോ, പത്മജയെ പുകഴ്ത്തിയത് ബി ജെ പി ചേർന്നപ്പോ പത്മജയെ പുകഴ്ത്തി, ബി ജെ പിയിൽ ഇല്ലാത്ത കെ കരുണാകരനെ പുകഴ്ത്തി, ബി ജെ പിയിൽ ഇല്ലാത്ത കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിയായിട്ടുള്ള കെ മുരളീധരനെ നാളെ ഇവർ പുകഴ്ത്തേണ്ടി വരും. കാരണം കരുണാകരന്റെ ഒപ്പം നിന്ന ഒരാളല്ലേ കെ മുരളീധരൻ. കരുണാകരൻ ഡി ഐ സി ഉണ്ടാക്കിയപ്പോഴും അത് പിന്നീട് എൻ സി ഐ ആയി മാറിയപ്പോഴും അദ്ദേഹത്തിന്റെ ഒപ്പം ഉണ്ടായിരുന്ന ആളല്ലേ? എൻ സി പിയിലേക്ക് പോയപ്പോൾ ഒപ്പം ഉണ്ടായിരുന്ന ആളല്ലേ? ആ മുരളീധരൻ തിരിച്ച് കോൺഗ്രസിൽ വന്നിട്ട് കെ കരുണാകരനും അതുപോലെയുള്ള കോൺഗ്രസ് നേതാക്കളും പടുത്തുയർത്തിയ ആ പ്രസ്ഥാനത്തിനൊപ്പമാണ് ഞാനെന്ന് പറയുമ്പോൾ, ആ കരുണാകരൻ ഞങ്ങളുടെ കൂടെ അവകാശപ്പെട്ട നേതാവാണ് എന്ന് ബി ജെ പി പറയുമ്പോൾ ലജ്ജ, രാഷ്ട്രീയത്തിൽ ലജ്ജ എന്നൊരു വാക്ക് അസ്തമിച്ചിട്ടില്ല എന്ന് മാത്രമേ തെളിയുന്നുള്ളൂ. കാരണം സി പി ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂരിൽ വന്നിട്ട് കെ കരുണാകരനാണ് മികച്ച മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ എങ്കിൽ പിന്നെ ഞങ്ങൾ എന്തിനാ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യുന്നത്? കരുണാകരന്റെ മകന് തന്നെ വോട്ട് ചെയ്യാമല്ലോ. എങ്ങനെയായിരിക്കും ബി ജെ പി ഇതിനെയൊക്കെ അവിടെ ഉപയോഗിക്കുക, ഏത് തരത്തിലായിരിക്കും എന്നുള്ളതും, പക്ഷേ തെരഞ്ഞെടുപ്പിൽ നിന്ന് ശ്രദ്ധ മാറ്റിക്കൊണ്ട് ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക്, അതായത് അച്ഛനു വേണ്ടി കെ കരുണാകരന് വേണ്ടിയൊക്കെ കൂടുതലായി സംസാരിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാക്കുന്നു. ഇവിടെ സംസ്ഥാന സർക്കാരിനെതിരെ പറയേണ്ട സമയത്ത് കൂടിയാണ് ഇതൊക്കെ പറയേണ്ടി വരുന്നത്. അത് എൽ ഡി എഫ് എങ്ങനെ മുതലാക്കുന്നു എന്നുള്ളതൊക്കെ വരും ദിവസങ്ങളിൽ കാണാനിരിക്കുന്നതേയുള്ളൂ. നന്ദി ശ്രീ എൻ ശ്രീകുമാർ, പ്രതികരിച്ചതിന് സി വി അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അച്ഛനു വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളുടേതാണ് ഇല്ലെങ്കിൽ ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് യു ഡി എഫും ബി ജെ പിയും തമ്മിൽ, കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ നടക്കുന്ന ഒരു അടിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അപ്പം ഓരോ നമുക്കറിയാം ഓരോ തെരഞ്ഞെടുപ്പിലും ഇത്തരത്തിലുള്ള പല സംഭവങ്ങളും ഉണ്ടാവാറുണ്ട്, പക്ഷേ ഇങ്ങനെയൊന്ന് ആദ്യമായിട്ടാണ് കേരളത്തിൽ എന്ന് തോന്നുന്നു. എങ്ങനെയായിരിക്കും തൃശ്ശൂരിൽ അത് പ്രതിഫലിക്കുക? ഇതിലേക്ക് വരുന്നതിന് മുമ്പ് ഇന്നലെ ഉണ്ടായ ഒരു സംഭവം കൂടി ആദ്യം ഒന്ന് പറയാം. ഇന്നലെ നിലമ്പൂരില് കെ കരുണാകരന്റെ ചിത്രം കൂടി ഉൾപ്പെടുത്തി മോദിയുടെയും പത്മജന്റെയും ഫ്ലക്സ് വെച്ച വിഷയമുണ്ടായിരുന്നു. നമ്മൾ ഇന്നലെ അവിടെ പോയിരുന്നു, അവിടെ യൂത്ത് കോൺഗ്രസ്കാരൻ നശിപ്പിച്ചപ്പോൾ നമ്മളത് വാർത്തയായിട്ട് കൊടുത്തിരുന്നു. അതിനുശേഷം നമ്മൾ ബി ജെ പി നേതാവ് അശോക് കുമാറിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, കെ കരുണാകരന്റെ സ്മൃതി കുടീരത്തിൽ ഞങ്ങൾ പുഷ്പാർച്ചന നടത്താൻ വന്നാൽ അവർ തടയുമോ എന്നുള്ളതാണ്. അതായത് കെ കരുണാകരൻ കോൺഗ്രസിന്റെ മാത്രം സ്വത്തല്ല, അദ്ദേഹം മുഖ്യമന്ത്രിയാണ്, അദ്ദേഹത്തിന്റെ സാന്നിധ്യം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അവകാശം മുരളീധരൻ മാത്രമല്ല എന്ന് ബി ജെ പി ഇന്നലെ തന്നെ, അത് ബി ജെ പിയുടെ പാലക്കാട് മേഖലാ വൈസ് പ്രസിഡന്റാണ് അദ്ദേഹം. അത്തരത്തിലൊരു നയം ബി ജെ പിയുടെ ഉണ്ട്, ബി ജെ പി അത് കൃത്യമായിട്ട് ഉപയോഗിക്കുന്നു എന്നതാണ് ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. നേരത്തെ ഞാൻ നമ്മൾ ചർച്ചയിൽ സൂചിപ്പിച്ചതുപോലെ ഒരു കെ കരുണാകരന്റെ രാഷ്ട്രീയ പാരമ്പര്യം എന്നത് ഒരിക്കലും ഒരു പക്ഷേ ഇടതുപക്ഷത്തെ പത്മജ ഇപ്പോൾ നിൽക്കുന്ന ബി ജെ പിയുടെ പക്ഷത്ത് നിൽക്കുമ്പോൾ അവകാശപ്പെടാൻ കഴിയില്ല എന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്.
പക്ഷെ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന്റെ രണ്ട് മക്കൾക്ക് അദ്ദേഹത്തിന്റെ പൈതൃക അവകാശപ്പെടാൻ കഴിയും. സ്വാഭാവികമായിട്ടും കെ കരുണാകരന്റെ മക്കളാണ് മുരളീധരനും പത്മജ, രണ്ടുപേർക്കും അത് ക്ലെയിം ചെയ്യാൻ പറ്റും. പക്ഷെ രാഷ്ട്രീയമായിട്ട് ചിന്തിക്കുമ്പോൾ കെ മുരളീധരനാണ് അതിന്റെ ലെഗസി. ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ഇത് ബി ജെ പി കൃത്യമായിട്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ഇറക്കുമ്പോൾ ധന്യ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ വിഷയങ്ങൾ ഇതിൽ വ്യക്തിപരമായ വിഷയങ്ങളിലേക്ക് ചുരുങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുക. തീർച്ചയായിട്ടും അത് തൃശ്ശൂർ കാര്യങ്ങളുണ്ട്, ഇവിടെ ചർച്ചയാകാൻ വലിയ വിഷയങ്ങളുണ്ട്, ഒരുപാട് വിഷയങ്ങളുണ്ട്. പ്രത്യേകിച്ച് മൂന്ന് മുന്നണികൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുള്ള കാര്യങ്ങളുണ്ട്. മാസപ്പടിയുണ്ട്, ക്ഷേമ പെൻഷനുണ്ട്, വന്യജീവി ആക്രമണമുണ്ട്, സിദ്ധാർത്ഥനുണ്ട്, അങ്ങനെ പല വിഷയങ്ങൾ കിടക്കുമ്പോൾ ഇതിലേക്ക് കെ കരുണാകരനിലേക്കൊക്കെ കാര്യങ്ങൾ ചുരുങ്ങുന്നു, ഇല്ലെങ്കിൽ അത് ആ ചർച്ചകളിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നു എന്നുള്ളത് കൂടി ഈ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള വളരെ കൗതുകകരമായ കാര്യങ്ങളിൽ ഒന്നാണ്. വരും ദിവസങ്ങളിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക രാഷ്ട്രീയ കേരളത്തിൽ എന്നുള്ളത് കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇത്തരത്തിലുള്ള ചർച്ചകൾ കൂടി വർദ്ധിക്കുകയാണ്. ന്യൂസ് ടെൻസ് പൂർണ്ണമാവുന്നു. നമസ്കാരം.